ഹായ് എല്ലാവർക്കും സ്വീറ്റീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ഒരു അടിപൊളി ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഞണ്ട് റോസ്റ്റിനെ ഞണ്ട് ആദ്യം ക്ലീൻ ആക്കണം. അതെങ്ങനെയാണ് നോക്കാം. ഇതിപ്പോൾ ഇവിടെ വലിയ ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് അതിൻ്റെ വേസ്റ്റാണ്, ഇതെടുത്ത് കളയണം. സിലിണ്ടർ പോർഷൻ പൊട്ടിക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ളതും ഇതിൻ്റെ വേസ്റ്റാണ്. അത് നമ്മൾ കഴുകണം. അതെടുത്തിട്ട് ഇതുപോലെ നമുക്ക് എല്ലാതും ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഞണ്ട് എല്ലാതും ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് സവാള, പിന്നെ ഒരു 15 ചെറിയുള്ളി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, 2 തക്കാളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സവാള, ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഞാൻ ഒരു 15 ചെറിയുള്ളി ഇട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ബ്രൗൺ കളറാവണം. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചതച്ച ഇഞ്ചി, ഇത് 2 കഷ്ണം ഇഞ്ചിയാണ്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു കൂടം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അതിൻ്റെ റോസ് മെല്ല് പോണ വരെ ഒന്ന് മൂപ്പിക്കുക. അതിലേക്ക് 2-3 പച്ചമുളക്, അത് എരിവനുസരിച്ചിട്ട്, അതുപോലെ തന്നെ കറിവേപ്പില, ഇത് നന്നായി ഒന്ന് മൂക്കണം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായി മൂത്തിട്ട് ഇനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യണം. ിട്ടുണ്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോ നമ്മുടെ തക്കാളിക്ക് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്ലീൻ ആക്കി വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കണം. അടച്ച് വെച്ചിട്ട് വേവിക്കണത്. ഇപ്പോൾ നമ്മുടെ ഞണ്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ
കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഗരം മസാല, ഇനി അതിലേക്ക് ഇത് തേങ്ങ വറുത്തതാണ്, വറുത്തൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതാണ്. ഇതിൻ്റെ കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവന്നുള്ളി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, വേപ്പില, അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായി വറുത്തിട്ട് അതൊന്ന് മിക്സിയിൽ പൊടിച്ചതാണിത്. അങ്ങനെ ഇവിടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പണ്ടത്തെ ആൾക്കാർ പറയണ പോലെ ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.